കാവ്യ മാധവനാണ് മാഡം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള സംഭാഷണമൊക്കെ പുറത്തു വന്നിട്ടുണ്ടെന്ന്. കാവ്യയെ കൊടുക്കാൻ വേണ്ടി അവരെ കൂട്ടുകാരികളെല്ലാം കൂടെ കൂടെ നിന്ന് പണിയെടുത്തപ്പോ തിരിച്ച് അവർക്ക് ഒരു പണിയെടുക്കണമെന്ന് പറഞ്ഞ് കൊടുത്ത സാധനമാണ്. അതിൽ ചേട്ടന്റെ സംഭവമില്ല. ഈ വന്ന മറ്റേ ആ മറ്റേ ജയിലിൽ നിന്ന് വന്ന കോളില്ലേ, ആ കോള് നാഗസ് എടുത്തതിന് ശേഷം മാത്രമാണ് ചേട്ടനിലേക്ക് തിരിയുന്നത്. ചാനൽ ചർച്ചയിൽ വിളിച്ചിട്ടുണ്ട്, ഞാനൊന്ന് പോയിട്ട് വരാം. നിങ്ങൾ ഓരോ മലയാളി ശ്രദ്ധിക്കണം, ഞാൻ ഇവിടെ ഇരിക്കുന്ന ചാനലിൽ ഇരിക്കുന്ന നിലവിരോധികളോടല്ല പറയുന്നത്, നിങ്ങൾ ഓരോ മലയാളി ശ്രദ്ധിക്കണം. ഈ കോൺവെർസേഷൻ പ്രകാരം ദിലീപ് നിരപരാധിയാണെന്നാണല്ലോ, ദിലീപിന് ഒരു ബന്ധവുമില്ലെന്നാണല്ലോ. ഈ കോൺവെർസേഷൻ പ്രകാരം ജയിലിൽ നിന്ന് കോള് നാദൃഷയ്ക്ക് വന്നതിന് ശേഷം മാത്രമാണ് ദിലീപ് ഇൻവോൾവ് ചെയ്തതെന്നാണല്ലോ. അപ്പൊ ഇത്രയും കാലം പോലീസ് ഉണ്ടാക്കിയ തെളിവ് കള്ളത്തെളിവുകളല്ലേ? ഈ കോൺവെർസേഷൻ ശരിയാണെങ്കിൽ ഇപ്പം കാവ്യയെ കൊടുക്കാൻ വരിക. ഇയാളിങ്ങനെയൊന്നുമല്ല ഈ ചെങ്ങായി പറഞ്ഞത്. ഈ ചെങ്ങായി എന്താ പറഞ്ഞത്? കാവ്യ മാത്രം പെടുത്തണം പറയുന്നത്. മിണ്ടാതിരിക്കാൻ പറയണോ, മിണ്ടായിരിക്കാൻ പറയണോ, കുറെ നേരം വരും. എനിക്ക് സൗദ് ഇബ്രാഹിമും ഗുൽഷൻ പേര് തെറ്റിട്ടുള്ളോ, ഗുൽഷൻ അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. ചുമ്മാ ആരോപണങ്ങൾ ഉന്നയിക്കാണ്, ആർക്കാ നഷ്ടം? വെറുതെ ആരോപണങ്ങൾ ഉന്നയിച്ച് പറഞ്ഞു 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 പറഞ്ഞ് പോലീസ് ഇതിന്റെ എല്ലാം പുറകെ പോയി. ഇങ്ങനെല്ലാം തന്നെ കോടതിയിൽ പറയണം. അതോടുകൂടി പൂർണ്ണമായിട്ട് ഈ കേസ് തകർന്നു വീഴും. അതിൽ കാത്തിരിക്കുകയാണ്. അങ്ങനെ തകർന്നു വീഴുമ്പോഴും സാർ എന്നെ വിളിക്കണം, അന്ന് ഞാനിവിടെ ഉണ്ടാവും. ഞാനും സാർ ഇവിടെ ഉണ്ടാവുമല്ലോ ഈ രണ്ടാഴ്ച കഴിഞ്ഞും. അപ്പോ ഓരോ ദുരാരോപണങ്ങൾ നിർത്തണോ? ഞാൻ കുറെ നേരം ഒന്നും രണ്ടും കാണിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് ബാത്റൂം പോകണ്ട, അല്ലാതെ ഒരു മിനിറ്റ് സംസാരിക്കാൻ വേണ്ടിട്ടല്ല. എന്താ ഇയാളിത് ഒരു ഒന്ന് രണ്ടും കാണിച്ചാലും മനസ്സിലാവാത്ത മനുഷ്യന്മാരാണ്. ഞാൻ ഇറങ്ങി പോന്ന അതിനാ അതാ ചെങ്ങായി എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്. അയാളാണ് കുറച്ചു ദിവസം മുന്നേ വേറൊരു ചാനലിൽ ഞാനുള്ളപ്പോ വന്ന് പറഞ്ഞത് കാവ്യമാധവത്തിൽ പെടണം, കാവ്യമാധവ പെട്ട ഈ കേസ് തള്ളിപ്പോവും, ഏ അങ്ങനെ ഇങ്ങനെ മാടാ ചേരൻ. ഇയാൾക്ക് അംനേഷ്യ ഒന്നുണ്ട്, അംനേഷ്യ ഗിംനേഷ്യ മറവി രോഗം.